നമസ്കാരം കൂട്ടുകാരെ. ബാംഗ്ലൂരിലെ റെസ്റ്റോറൻറ്റിലെ ക്രിസ്മസ് ന്യൂ ഇയർ സെലിബ്രേഷനും തിരക്കൊക്കെ കഴിഞ്ഞ് നാട്ടിൽ വന്നതാണ്. ഒരു പഴങ്കഞ്ഞി കഴിക്കാനൊരാഗ്രഹം. വിറകടുപ്പിൽ മൺകലത്തിൽ പതിയെ വേവിച്ച ജയ അരി, അത്താഴത്തിന് ശേഷം ബാക്കി വന്ന ചോറിൽ കാന്താരിമുളകും ചെമന്നുള്ളിയും ചെറുതായി ചതച്ച് കല്ലുപ്പും പച്ചവെള്ളവും ഒഴിച്ച് ഇളക്കി അടച്ചു വയ്ക്കണം. അതിനോടൊപ്പം പശുവിൻ പാൽ ചൂടാക്കി ഓറയൊഴിച്ച് നല്ല കട്ട തൈരാക്കി വെക്കണം. നേരം വെളുത്തതിന് ശേഷം ഉണക്കമീൻ പച്ചവെള്ളത്തിൽ നന്നായിട്ട് കഴുകി ചെറിയ കഷണങ്ങളായി മുറിച്ച് വയ്ക്കണം. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പില്ലാതെ ലേശം വെള്ളം താളിച്ച് ഉണക്കമീനിൽ പുരട്ടി വയ്ക്കണം. പഴങ്കഞ്ഞിയോടൊപ്പം നിർബന്ധമായും വേണ്ടതാണ് തേങ്ങാ ചമ്മന്തി. അത് അമ്മിക്കല്ലിൽ അരച്ച് തന്നെ എടുക്കണം. വാളം പുളിയും കല്ലുപ്പും ആദ്യം തന്നെ അരച്ചെടുക്കണം. അതിലേക്ക് ചിരകിയ തേങ്ങയും ചുമന്നുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും ആവശ്യത്തിന് മുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് ചതച്ചെടുക്കണം. ഉപ്പും പുളിയും തേങ്ങയും ഉള്ളിയും ചതഞ്ഞ് ലയിച്ചതിന് ശേഷം അതിലേക്ക് ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് ചെറുതായിട്ട് ചതച്ചെടുക്കണം. ചമ്മന്തി കല്ലിൽ നിന്നും നന്നായി വടിച്ചെടുത്ത് കൈവെള്ളയിലിട്ട് ഉരുട്ടിയെടുക്കണം. ഇരുമ്പ് കല്ല് ചൂടാക്കി വെളിച്ചെണ്ണയൊഴിച്ച് മസാലയിട്ട് വെച്ചിരിക്കുന്ന ഉണക്കമീൻ ഓരോന്നായി ചുട്ട് മുരിച്ചെടുക്കണം. ഉലുവാച്ചിയും ശീലാവുമാണ് ഉണക്കമീൻ പൊരിക്കാൻ ഏറ്റവും നല്ലത്. ചമ്മന്തിയും മീൻ പൊരിച്ചതും തയ്യാറായാൽ പഴങ്കഞ്ഞി സെറ്റ് ചെയ്യാം. ഒരു മൺചട്ടിയിൽ ചിരട്ടത്തവിയിൽ ആവശ്യത്തിന് ചോറും വെള്ളവും ഒഴിച്ചെടുക്കണം. ചതച്ച കാന്താരിയും ചുമന്നുള്ളിയും കല്ലുപ്പിൻ്റെയും രുചി 8 മണിക്കൂർ വെള്ളത്തിൽ കിടന്ന് ചോറിൽ ലയിച്ചിരിക്കും. അതിനോടൊപ്പം ഉറയൊഴിച്ച് അധികം പുളിയില്ലാത്ത കട്ടത്തൈരും പൊരിച്ച ഉണക്കമീനും കല്ലിലരച്ച തേങ്ങാ ചമ്മന്തിയും നാരങ്ങ അച്ചാറും മീനച്ചാറും ചമ്മന്തിപ്പൊടിയും. പണ്ടുകാലത്തെ പഴങ്കഞ്ഞി എന്നാൽ ലേശം ചോറും ഒരുപാട് വെള്ളവും അതിനോടൊപ്പം കഴിക്കാൻ ഒരു മുളകുടച്ചത് മാത്രവും. ഇന്നത് പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വരെ വിളമ്പുന്ന ആഡംബര വിഭവവും അതിനോടൊപ്പം ഒരുപാട് രുചിയുള്ള കൂട്ടുവിഭവങ്ങളും. പ്രവാസികളും മറുനാടൻ മലയാളികളും അവധിക്ക് നാട്ടിലെത്തുമ്പോൾ ആദ്യം തന്നെ വളരെ ഗൃഹാതുരത്വത്തോടുകൂടി കഴിക്കുന്ന പഴങ്കഞ്ഞിക്ക് മനസ്സിനും ശരീരത്തിനും കുളിർമ തരുന്ന ഒന്ന് തന്നെയാണ്. ഇത്തിരി കുടവേർ ആഗ്രഹമുള്ളവർ ഇടയ്ക്കിടയ്ക്ക് ഇത് കഴിക്കുക, അല്ലാത്തവർ വല്ലപ്പോഴും മാത്രം കഴിക്കുക. അപ്പം പറഞ്ഞ പോലെ ഒരുപാട് ഒരുപാട് സ്നേഹങ്ങൾ വാരി വിതരണം. താങ്ക് യു സോ മച്ച്.